നാം മണത്തിനും രുചിക്കും ചേർക്കുന്ന പല വസ്തുക്കളും ആരോഗ്യത്തിന് ഏറെ സഹായകമാണ്. പല അസുഖങ്ങൾക്കുമുള്ള മരുന്നാണിത്. ഇത്തരത്തിലൊന്നാണ് മഞ്ഞൾ. കറികളിലും മറ്റും ചേർക്കുന്ന ഇതിലെ കുർക്കുമിൻ എന്ന ഘടകമാണ് ഏറെ ഗുണം നൽകുന്നത്. ആൻറ്റി ഓക്സിഡൻ്റ് ഗുണങ്ങളുള്ള ഇത് ആരോഗ്യ ചർമ്മ പ്രശ്നങ്ങൾക്ക് പലതരത്തിലും സഹായിക്കുന്ന ഒന്നാണ്. മഞ്ഞൾ ദിവസവും അല്പം വീതം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് ആരോഗ്യത്തിന് ഏറെ ഗുണമാണ്. മഞ്ഞളിൻ്റെ ആൻറ്റി ബാക്ടീരിയൽ ആൻറ്റിസെപ്റ്റിക് സവിശേഷതകൾ അതിനെ മുറിവുകൾ പൊള്ളൽ എന്നിവ വൃത്തിയാക്കാനും സുഖപ്പെടുത്താനുമുള്ള ഒരു മികച്ച പരിഹാരമാക്കുന്നു. മഞ്ഞൾ ഗുണം ലഭിക്കാൻ കഴിക്കേണ്ട പല രീതികളുണ്ട്. മഞ്ഞൾ ചൂടായാലേ ഇതിലെ കുർക്കുമിൻ ഗുണം പൂർണ്ണമായി ശരീരത്തിന് ലഭിക്കൂ. ഇത് ചില പ്രത്യേക വസ്തുക്കളുമായി കൂട്ടിച്ചേർത്ത് കഴിക്കുന്നതാണ് നല്ലത്. മഞ്ഞളിലെ പ്രധാന സംയുക്തം കുർക്കുമിൻ ആണെങ്കിലും അതിൻ്റെ ശരീരത്തിലെ ജൈവലഭ്യത പരിമിതമാണ്. അതിനാൽ മഞ്ഞളിനൊപ്പം അല്പം കുരുമുളക് കൂടി ചേർത്ത് കഴിക്കുക. കുരുമുളകിൽ കാണപ്പെടുന്ന സംയുക്ത പെപ്പറിൻ രക്തത്തിലെ കുർക്കുമിൻ ആഗിരണം വർദ്ധിപ്പിക്കുകയും അതുവഴി അവയുടെ ലഭ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുവെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. കൊഴുപ്പ് ലയിക്കുന്ന സംയുക്തമാണ് കുർക്കുമിൻ. അതിനാൽ കറികളിലും പാലും പോലുള്ള കൊഴുപ്പടങ്ങിയ ആഹാരത്തിനോടൊപ്പം മഞ്ഞൾ ചേർത്ത് കഴിക്കുന്നത് ശരീരത്തിൽ കുർക്കുമിൻ്റെ ലഭ്യത വർദ്ധിപ്പിക്കും. സന്ധികളുടെ ആരോഗ്യത്തിന് സഹായിക്കുന്ന അത്ഭുതകരമായ ഒരു സുഗന്ധവ്യഞ്ജനമാണ് മഞ്ഞൾ. ഉളുക്കും ആന്തരിക പരിക്കുകളും ഒഴിവാക്കാൻ 2 കപ്പ് പാലിൽ 1 സ്പൂൺ മഞ്ഞൾപ്പൊടി കലർത്തി ചൂടാക്കി കുടിക്കുക. മഞ്ഞളിൻ്റെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളാണ് വീക്കം കുറയ്ക്കാൻ സഹായിക്കുന്നത്. ഇത് വേദന ഒഴിവാക്കാനും സഹായിക്കുന്നു. മഞ്ഞൾ ക്യാൻസറിനെ തടയുന്നതിനുള്ള ഒരു സുഗന്ധവ്യഞ്ജനമാണെന്ന് പറയപ്പെടുന്നു. 2 കപ്പ് വെള്ളത്തിൽ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കലർത്തി ദിവസത്തിൽ 2 തവണ പതിവായി കഴിക്കുക. മഞ്ഞൾ ദഹനം മെച്ചപ്പെടുത്താൻ സഹായിക്കുകയും വായുകോപം, വയർവീക്കം എന്നിവ തടയുകയും ചെയ്യുന്നു. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പുതിയ പുതിയ അറിവുകൾ ആദ്യമേ ലഭിക്കുവാൻ സാധിക്കും.